വാർത്തകളിലേക്ക് തിരികെ വരാം. ലിബിയയിൽ നാം നേരത്തെ കണ്ടതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ നയത്തിലും വലിയ ആഘാതം അവിടെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 6000 മരണ നിരക്കാണ്, 6000 കവിയുന്നു മരണനിരക്ക് എന്നതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. 2 ഡാമുകൾ തകർന്നിട്ടുണ്ട്. കൂടുതൽ പ്രളയ ദൃശ്യങ്ങളും വിവരങ്ങളും പുറത്തെടുത്തുകയാണ്. പല കെട്ടിടങ്ങൾക്കും താഴെ മൃതദേഹങ്ങൾ ഇപ്പോഴും കുടുങ്ങിക്കിടപ്പുണ്ട്, പലരും കുടുങ്ങിക്കിടപ്പുണ്ട് എന്നൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ എത്തുന്നത്. രക്ഷാപ്രവർത്തനം ഇവിടെ പുരോഗമിക്കുന്ന ഘട്ടം കൂടിയുണ്ട്. കൂടുതൽ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് ഈ ഘട്ടത്തിൽ ലിബിയയിൽ നിന്നും പുറത്തു വരുന്നത്. പ്രളയത്തിൽ 2 അണക്കെട്ടുകൾ തകർന്നതാണ്. നേരത്തെ ഉണ്ടായിരുന്ന ചുഴലിക്കാറ്റിൻ്റെ മുന്നറിയിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ എടുത്ത ക്രമീകരണങ്ങളൊക്കെ താറുമാറാകുന്നത് ഈ അണക്കെട്ടുകൾ തകർന്നതോടുകൂടി വലിയ അർത്ഥത്തിൽ കുത്തിയൊലിച്ച ജലം പ്രളയമായെത്തുന്നു. അതാണ് ഒരു പക്ഷേ ഈ മുൻകരുതലുകളും അതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഇത് ഈ വരുത്തിയ ആസൂത്രണങ്ങളും ഒക്കെ അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായത് എന്നതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ വിവരങ്ങളുമായി ശരണ്യ നാരായണൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ശരണ്യ, എന്തൊക്കെയാണ് ഏറ്റവും പുതിയതായി ലിബിയയിൽ നിന്നും വരുന്ന വാർത്തകൾ? അജിംഷാദ്, കഴിഞ്ഞ ഞായറാഴ്ച കിഴക്കൻ ലിബിയയിൽ വീശിയടിച്ച ശക്തമായ ചുഴലിക്കാറ്റിലും മഴയും തുടർന്നുണ്ടായ ഈ ഒരു പ്രളയത്തിൽ ഇപ്പോൾ മരണസംഖ്യ 6000 പിന്നിട്ടിരിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതേസമയം ഇപ്പോൾ 2 അണക്കെട്ടുകൾ തകർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 10,000-ലേറെ പേരെയാണ് ഇതിനോടകം കാണാതായിരിക്കുന്നത്. ഈ 2 അണക്കെട്ടുകൾ തകർന്നതോടെയാണ് ലിബിയ അക്ഷരാർത്ഥത്തിൽ വലിയ ദുരന്തഭൂമിയായി മാറിയെന്ന് വേണമെങ്കിൽ പറയാം. ഇത് ലിബിയയിലെ 2-ാമത്തെ വലിയ നഗരമായ ബഗാസിയെയും വെള്ളപ്പൊക്കത്തിൽ മുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പലയിടത്തും ഇപ്പോൾ നഗരങ്ങൾ പൂർണ്ണമായും തകർന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഏകദേശം 125,000 പേര് താമസിക്കുന്ന ഡെർണയിലാണ് പ്രളയം ഏറ്റവും കൂടുതൽ നാശം വിതച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ നഗരത്തിൻ്റെ 25% പ്രളയം എടുത്തുവെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഡെർണയ്ക്കും ബഗാസിയയ്ക്കും പുറമെ ബൈദ, അൽമാർജ്, സുസ എന്നിവിടങ്ങളിലും പ്രളയം ബാധിച്ചിട്ടുണ്ട്. 7,000 കുടുംബങ്ങളാണ് ദുരിതബാധിത പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത്. പ്രളയത്തിൽപ്പെട്ട് നിരവധി പേർ കടലിലേക്ക് ഒളിച്ചു പോയതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം ഈജിപ്ത്, തുർക്കി, ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ലിബിയയ്ക്ക് അടിയന്തര സഹായവുമായി എത്തിയിട്ടുണ്ട്. എന്നാൽ അതേസമയം 10 ആണ്ടായി തുടരുന്ന ആഭ്യന്തര യുദ്ധവും ഏകീകൃത ഭരണ സംവിധാനമില്ലാത്തതും രക്ഷാദൗത്യത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. അജിംഷാദ്.